ഒരു സൂപ്പർ സ്റ്റാറിന് പോലും കിട്ടാത്തൊരു സ്വീകരണമാണ് എയർപോർട്ടിൽ കണ്ടത്. ഈ ഒരു മൊമെന്റിൽ സാറിന് എന്താ പറയാനുള്ളത്? സന്തോഷം കാരണം നിങ്ങളെല്ലാം കണ്ടതാണല്ലോ എന്താണ് സംഭവിച്ചതെങ്കിൽ. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. എല്ലാവരുടെ സ്നേഹവും സന്തോഷവും കിട്ടിയതിൽ ഇപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും വലിയൊരു സ്വീകരണം, ഇത്രയും ജനങ്ങൾ എന്നെ കാണാൻ വേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ്. വളരെയധികം സന്തോഷം. എൻ്റെ സൗണ്ട് പോയിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഇൻ്റർവ്യൂ പിന്നെ ഒരു മിനിറ്റ് കൂടെ എന്തെങ്കിലും പറയാം. ഓക്കെ, എന്തെങ്കിലും ഒരു കണ്ടൻ. സോ അല്ല, സോറി, എന്തായാലും എന്താ പറയാ, വീട്ടിനകത്തുള്ളവർ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും അതിൽ കുറച്ചുപേരെ എന്നെ മനസ്സിലാക്കി. പക്ഷേ വീട്ടിന് പുറത്തുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന 3.5 കോടി ജനങ്ങളും എന്നെ മനസ്സിലാക്കി എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഭയങ്കരധികം സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. കാരണം എന്താ പറയാ, നമ്മൾ എല്ലാം ചെയ്യുന്നത് മനുഷ്യരുടെ സ്നേഹം പിടിച്ചു പറ്റാനല്ലേ. സോ അങ്ങനെ നോക്കുമ്പം ഭയങ്കര ഹാപ്പി. നിങ്ങളെല്ലാവരും ഇത്രയും എഫേർട്ട് കൊടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. നിങ്ങളിട്ട് ഇങ്ങനെ ഓടിക്കണമെന്ന് എനിക്കില്ല, സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ക്രൗഡ് കൂടേണ്ടത് വിഷമമുണ്ടോ? ബിഗ് ബോസ് ഇല്ല, വിഷമമില്ല. കാരണം ഞാനൊരു ഗെയിമിന്റെ പാർട്ടായിട്ട് മാത്രമേ എടുക്കുന്നില്ല. പക്ഷേ സി, ഞാനൊരു വിന്നർ ആവുന്നേക്കാട്ടിയും കൂടുതൽ ജനങ്ങളുടെ ഇതാണല്ലോ യഥാർത്ഥത്തിൽ നമുക്ക് പറയാനുണ്ട്. ദിൽഷ എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. ഓക്കെ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഓക്കെ ആഗ്രഹമുണ്ട്. അതുപോലെ ജാസ്മിനെ പറ്റി എന്താ പറയാനുള്ളത്? ജാസ്മിന്റെ ബേസിക്കലി പാവമാണ്. പുള്ളിക്കാരി ചില കാര്യങ്ങൾ ചിന്തിക്കാതെ ചില കാര്യങ്ങൾ പ്രവർത്തിക്കും. ബേസിക്കലി പുള്ളിക്കാരി പാവമാണ്. പിന്നെ ഒരു കണ്ടസ്റ്റന്റ് രീതിയിൽ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. പേരന്റ്സ്, അച്ഛൻ, അമ്മ, സിസ്റ്റർ ഒക്കെ എന്താ പറയുന്നത്? ഇപ്പം അവരെല്ലാം ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. കാരണം എന്താ പറയാ, കാരണം ഇത്രയും നാൾ വിട്ടു നിന്നിട്ടില്ല. കാരണം ഒരു കോണ്ടാക്ട് ഇല്ലായിരുന്നു. ഇപ്പൊ എന്താണെന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്. സോ സാർ, ഈ സീസൺ 4 സാറിന്റെ പേരിൽ തന്നെ അറിയപ്പെട്ടു. സാറാണ് ഇതിലെ റിയൽ വിന്നർ എന്ന് എല്ലാവരും തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സാറിന് എന്താ, സാറിനെ സ്നേഹിക്കുന്ന ആളുകളോട് എന്താ പറയുന്നത്? നിങ്ങളെ, നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും കാരണം തന്നെയാണ് എനിക്ക് എന്താ പറയുക, എനിക്ക് ഇങ്ങനെ ഒരു, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഞാനിത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇങ്ങനെ ഒരു സംഭവം. എനിക്കിതൊരു പുതിയ കാര്യമാണ്. കാരണം ഇപ്പോഴാണ് ഇതെല്ലാം എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ റിയാസിന് കൊടുത്തത് കുറഞ്ഞു പോയെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾ വിചാരിക്കുന്നതും എല്ലാവരും പ്രേക്ഷകരടക്കം ഒരുപാട് പേര് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു പുതിയ ജനറേഷൻ, അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ഇത്രയും ക്ഷമയോടെ പല സമയത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ, നമ്മൾ കാണുന്നവർക്ക് ഇത് ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും മനസ്സിലായില്ലേ, ഇതൊരു ഗെയിമിന്റെ പാർട്ട് ആണെങ്കിൽ പോലും അത്രയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് മനസ്സിലായില്ല. ആ ഒരു ഫീലിംഗ് ഉണ്ട്. ക്ഷമ ഒട്ടും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഷോർട്ട് ടെമ്പർഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ എങ്ങനെ ഈ 7 ദിവസം പിടിച്ചിരുന്നെന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ വയ്യ. പക്ഷെ ഞാൻ തന്നെ, ഐ മീൻ, അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പുറമേ കാണുന്ന ഒരു, നമ്മളൊരു ടി വി ഇരുന്ന് കാണുന്ന ഗാലറിയിൽ ഇരുന്ന് കളിയാണെന്ന പോലെ അല്ലേ ഇറങ്ങി കളിക്കുന്ന അങ്ങനെയല്ല. ഞാൻ എല്ലാം എന്ത് വന്നാലും ഫേസ് ചെയ്യാന്നുള്ള രീതിയിൽ, അകത്താണെങ്കിലും ഇല്ലെങ്കിലും ഞാൻ, ഇനി ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഞാൻ പറയാം, എന്റെ ഞാൻ കളിച്ചോണ്ടിരുന്നത് അല്ലെങ്കിൽ എൻ്റെ ഇതെന്ന് പറയുന്ന അവിടെയുള്ള കണ്ടസ്റ്റൻസ് അല്ലായിരുന്നു. അവരെല്ലാവരും എൻ്റെ എതിരാളി. കാരണം പ്രേക്ഷകരായിരുന്നു, അവരുടെ മനസ്സിൽ ഇടം പറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ. പക്ഷേ ഈ ബിഗ് ബോസിൽ കണ്ടുവരുന്നത് പ്രേക്ഷകരുടെ ഇഷ്ടത്തിനല്ല, ബിഗ് ബോസിന് അവരുടേതായ കുറച്ച് ആൾക്കാരുണ്ട്. അതല്ലേ പറയുന്നത്, വേണ്ട. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത്, ജനങ്ങൾ അതിപ്പോ മനസ്സിലാക്കി വരുന്നുണ്ട്. ഇല്ല ഇല്ല, ഞാൻ എല്ലാം ഗെയിമിന്റെ പാർട്ടായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് ആരെടുത്തും ആവേശമൊന്നും, എല്ലാം നല്ല ഹാപ്പി ആയിട്ട് പോകാം. ഇനി സോഷ്യൽ മീഡിയ ഫൈറ്റ്സ് ഉണ്ടായാലും ഞാൻ അതിലൊന്നും ഇടപെടാൻ പോകുന്നു. ഞാൻ എന്റെ കാര്യമായിട്ട് നോക്കുന്നു, എനിക്ക് സന്തോഷം നല്ല കാര്യം. നിലവിൽ ആരായിരിക്കും വിന്നർ ആവാൻ ചാൻസ്? സാറിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അയ്യോ, അത് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ കളിയൊക്കെ കണ്ടിട്ടുണ്ട്. ഒന്നും ഞാൻ എന്റെ ഫോണെ, എനിക്ക് നെറ്റ്വർക്ക് ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഇടയ്ക്ക് ആരെങ്കിലും ഒക്കെ കാണിച്ചു തരുന്ന ഒരു നല്ലത് എനിക്കൊന്നും അറിയാൻ പറ്റില്ല. സാർ, ദിൽഷയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഓഡിയൻസ് എന്തെങ്കിലും പ്രതീക്ഷ വെക്കണോ? എനിക്കത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കണ്ടിട്ടും അല്ലാണ്ട് കമന്റ് ചെയ്ത അമ്മമാരും എല്ലാരും. നമ്മള് എന്താ പറയാ, ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായം വരെയും എന്നെ അക്സെപ്റ്റ് ചെയ്യുക, അതാണ്. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ എല്ലാവരുടെ മനസ്സിൽ, അമ്മമാരൊക്കെ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും അതെല്ലാം പറയുമ്പോൾ ഭയങ്കര ഒരു
ഇത് റോബിൻ പോയതോടെ ഇനി മുതൽ ബിഗ് ബോസ് കാണില്ല ഞങ്ങൾ പറയത്തില്ലേ, സച്ചിൻ ഔട്ടായ ശേഷം ഞങ്ങൾ ഇനി ക്രിക്കറ്റ് കാണത്തില്ല, അങ്ങനെ ഒരു ഇതിലോട്ട് ആയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? അതിനി കളി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും, നല്ല പ്ലേസ് വരും, നന്നായിട്ട് നോക്കുക. പക്ഷെ എന്താ പറഞ്ഞാ, ഞങ്ങളുടെ മനസ്സിൽ രാജാവ് റോബിൻ തന്നെയാണ്. ഒരേ ഒരു രാജാവ്. ഞാൻ എനിക്ക് തന്ന ജോലി അല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ടത്, ഞാൻ ആഗ്രഹിച്ച കാര്യം, ഞാൻ അധികം ടാലന്റ് ആയിട്ടുള്ള ഒരാളൊന്നുമില്ല, എന്റെ ലിമിറ്റേഷൻസിൽ എന്റെ ബെസ്റ്റ് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചു. അപ്പൊ ഞാനും ആദ്യമായിട്ടാണ് റോബിനെ കാണുന്നത്, എനിക്ക് അറിയത്തില്ല മുന്നേ ഇങ്ങനെയൊക്കെയാണെന്ന്. അപ്പൊ ഒരു ജനറൽ ഓഡിയൻസ് ആയിട്ട്, നോർമലി ഉള്ള ഒരാളായിട്ട് വ്യൂ പോയിന്റിൽ എനിക്ക് നമ്പറില്ല, ജനറൽ ആയിട്ട് നമുക്കൊരു ന്യായമുണ്ടല്ലോ നമ്മുടെ മനുഷ്യന്റെ, അങ്ങനെ ഇതിൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അല്ലാതെ വേറൊരു പി ആർ, ഇപ്പൊ ചിലർ പറഞ്ഞിട്ടുണ്ട് പി ആർ വർക്കേഴ്സ് ആണ്, ഞങ്ങളൊന്നും പി ആർ വർക്കേഴ്സ് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലൈക്ക് ഇൻസ്റ്റഗ്രാം പേജ് തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഞാനത് ഫോണിന്റെ രണ്ടു ദിവസം മുമ്പാണ്ട് ഇട്ട പോസ്റ്റ് മാത്രമാണ്, അതിൽ വേറെ വേറെ ആരെ ഏൽപ്പിച്ചിട്ട്. കാരണം നമുക്ക് നമ്മളെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പി ആർ, അതിന്റെ എവിഡൻസ് ആണ് ഇവിടെ ഇപ്പൊ നടത്തുന്നത്. അല്ല, എതിർഭാഗം പറഞ്ഞു വരുന്നത് നമ്മളിപ്പം ജെന്യൂൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെല്ലാം കൂടെ ഞങ്ങളെ മുദ്ര ഒത്തിയിരിക്കുന്നത് റോബിന്റെ പി ആർ വർക്കേഴ്സ് ആണ്. ഇതിനും മാത്രം ഇപ്പം പോളിലൊക്കെ അങ്ങനെ വരത്തില്ലല്ലോ. അത് നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യണം. നമ്മൾ പറയുന്നവർ പറഞ്ഞു അവരെ കൂട്ടി നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ എനർജി പറഞ്ഞ് നമ്മൾ വേസ്റ്റ് ആവും. അതെ, നമ്മളൊന്നും മിണ്ടാതിരുന്ന മാത്രം. ഹെൽത്ത് ഇപ്പൊ എങ്ങനെയുണ്ട്? ഹെൽത്ത് ബെറ്റർ ആയി വരുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. വീഴാൻ പോകണം, വീണിട്ടേ പറയത്തുള്ളൂ വീണ. അങ്ങനെ, കാരണം അതിനകത്ത് ഒരു നമ്മളത് എക്സ്പീരിയൻസ് വേറെ ഒരു ലോകമാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഹാപ്പി. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഷോ വിൻ ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ, അതെ അതെ, ജനങ്ങളുടെ മനസ്സ് കീഴടക്കുക എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നു. ജനങ്ങൾ വിചാരിക്കുന്ന അതേ തന്നെയാണ് റിയൽ വിന്നർ, ബിഗ് ബോസ് വിന്നർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സ് കീഴടക്കുന്ന അതേ തന്നെയാണ്. അല്ലാണ്ട് ഒരു ഒരു ടാസ്ക് ജയിച്ചെന്നോ അല്ലെങ്കിൽ അതല്ലല്ലോ ഈ ഗെയിം, അതല്ലല്ലോ. അതെ അതെ, ഇപ്പൊ എല്ലാവിധ ആശംസകളും. ഇനി നല്ല നല്ല അല്ലേ സിനിമയിലൊക്കെ ഇനി നായകനായിട്ട് അതിനുള്ള സാധനമൊക്കെ അകത്തുണ്ട്, എല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ നാളത്തെ സൂപ്പർ സ്റ്റാർ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, എനിക്ക് ഞാൻ ആക്ടിംഗ് ഒന്നും അങ്ങനെ വലുതായിട്ട് അറിയുന്ന ആളല്ല. നോക്കാം, ട്രൈ. ആഗ്രഹങ്ങളുണ്ട്, നമ്മളൊക്കെ കുട്ടികാലത്തെ ആഗ്രഹിക്കുന്ന കാര്യമില്ലേ ഒന്ന് സിനിമയിൽ. അതെ അതെ, തീർച്ചയായിട്ടും. നോക്കാം, ഇതിപ്പോ ഒരു വലിയൊരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ചേരുവകളെല്ലാം അകത്ത് എന്നുള്ള സീൻസിൽ ഉണ്ടാക്കി നമ്മളെ ട്രോളന്മാരടക്കം സപ്പോർട്ട് ചെയ്യുന്നവരടക്കം ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് കാണുന്ന ഒരുപാട് ഒരുപാട് സാധനമുണ്ട്, നമ്മൾ അതൊക്കെ കണ്ട് ഗൂസ് ബംസ് ഒക്കെ ആയി അടിപൊളിയായിട്ട് ഒരു ആ ഒരു വെറുത്തനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, പവർ വരട്ടെ. സത്യമായിട്ട് സത്യമായിട്ട് നല്ല റെസ്റ്റ് എടുത്ത് ഹാപ്പിയാണ്, കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് ഇന്ന് കാണാൻ നേരിട്ട് നമ്മൾ നിന്നപ്പോ തന്നെ വീഡിയോ എടുത്തോണ്ട് തന്നെ ഒരുപാട് പേര് അടികൂടി തിരക്ക്. എയർപോർട്ടിന്റെ അകത്തുനിന്ന് എനിക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ ഹിസ്റ്ററിയിൽ ഇത് ഫസ്റ്റ് ആയിരിക്കും ഇത്തരത്തിൽ ഒരു. എനിക്ക് കണ്ടിട്ടില്ല, എനിക്കത് ഭയങ്കര എന്താ പറയാ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ സത്യം തന്നെയാണ്. കാരണം മൂന്ന് സീസണും ഒരു പ്രേക്ഷകനായിട്ട് നാലാമത്തെ സീസൺ ഇതിൽ ഞാൻ കളിക്കാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു റെസ്പോൺസ്, കാരണം അവരിൽ ഒരാളാണ് ഞാൻ ഇപ്പോഴും, അത്രേ ഉള്ളൂ. അപ്പം എന്നെ ആ ഒരു രീതിയിൽ അവർ നെഞ്ചിലേറ്റുക എന്ന് പറയുമ്പോൾ തന്നെ അത്രേ ഉള്ളൂ. എനിക്ക് എല്ലാവരും കൊച്ചുകുട്ടികളായാലും അമ്മമാരായാലും എല്ലാവരും റോബിൻ ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടായിരുന്നു, ഇങ്ങനെ റോബിൻ ഔട്ടായെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികളൊന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞ്. അതെ അതെ, ഒരു വീഡിയോ അല്ലേ കണ്ടത്? നിങ്ങൾ കണ്ടില്ലായിരുന്നു ഒരു വീഡിയോ റോബിൻ ഔട്ടായി എന്തോ പറഞ്ഞല്ല. ഗെയിം ആണെങ്കിൽ പോലെ നമ്മളൊരു മനുഷ്യനല്ലേ, വികാരങ്ങള് ജാസ്മിനോട് വ്യക്തിപരമായിട്ട് ഏതെങ്കിലും കഴിഞ്ഞാൽ അത് ഗെയിമിന്റെ അകത്തായാലും എനിക്ക് ആ കൊച്ചിനോട് എനിക്ക് അറിയത്തില്ല എന്താണ് പ്രശ്നം എന്ന് അറിയത്തില്ല. എനിക്ക് ആ കുട്ടിയോട് പ്രശ്നം, അതിപ്പോ എന്നെ പറ്റി എന്ത് നെഗറ്റീവ് ആയിട്ട് എന്തൊക്കെ ഇട്ടാലും എനിക്ക് സത്യം പറയാൻ ഒന്നും പറയാനില്ല. എന്ത് പറയാനാണ്, ഒരു ഗെയിമിൽ വന്ന് കളിച്ചു പോയി അതിന്റെ പേര് കിടന്ന് തമ്മിൽ തല. എനിക്ക് അതെ അതെ അതെ, നമ്മൾ അതൊരു ഗെയിമായിട്ട് തന്നെയാണ് സമാധാനമായിട്ട് മനസ്സമാനായിട്ട് ജീവിക്കണം, അത്രേ ഉള്ളൂ. അതിന്റെ കൂട്ടത്തിൽ നമ്മളും കൂടെ പോയി അത് അതെ അതെ കൂടുതൽ പ്രശ്നങ്ങളെക്കാട്ടി നല്ലത് ചില സമയത്ത് സൈലൻസ് ആയിരിക്കാം അതങ്ങ്. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലെല്ലാം ഞാൻ എന്റെ കമന്റ് സെക്ഷൻ ഓഫ് ആക്കി ഇട്ടിരിക്കുന്നു. അവിടെ ഒരു ഫൈറ്റ്, ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി, ഞാൻ നോക്കിയായിരുന്നു വീഡിയോക്ക് കമന്റ് സെക്ഷൻ ഓഫ് ആ, അത് ഓൺ ചെയ്തിട്ടിട്ട് അതിന്റെ താഴെ വന്നിട്ട് അതെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തളയാ പ്രശ്നം ഉണ്ടാക്കണം. ഓക്കെ ഓക്കെ, അതെ അതെ, ഞാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം കളി കഴിഞ്ഞു, എല്ലാവരും ഹാപ്പി ആയിട്ട്, എന്തിനാ നമ്മൾ മനുഷ്യരെ എത്ര നാൾ ജീവിക്കും നമുക്ക് അറിയത്തില്ല. സോ ഉള്ള സമയം വരെ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം. പക്ഷെ കാണുമ്പോൾ ഞങ്ങൾ അതൊക്കെ തന്നെ വിചാരിക്കുക, പക്ഷേ ഈ ജാസ്മിന് വരുമ്പോഴേ രക്ഷകൻ സിനിമയിലെ കൈ അല്ല, ക്ഷമയാണ് ഏറ്റവും വലുത്. കേട്ടോ, ക്ഷമ ഞാൻ പഠിച്ചു. ശരി ശരി.